വളരെ പ്രശസ്തമാണ് തുർക്കിയിലെ ബാൻ തടാകം. ഒട്ടേറെ നാഗരികതകൾ പടർന്നു പന്തലിച്ചത് ഈ തടാകത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. 600,000 വർഷത്തെ ചരിത്രമെങ്കിലും ഈ തടാകത്തിന് പറയാനുണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത്രയും വർഷങ്ങൾ താണ്ടിയ തടാകത്തിന് ഒളിപ്പിച്ചു വെക്കാനും ഒട്ടേറെ രഹസ്യങ്ങളുണ്ടാകും. വെറുതെ പറയുന്നതല്ല, ഇക്കാര്യത്തിൽ പ്രദേശവാസികൾക്ക് നല്ല ഉറപ്പാണ്. ഉന്നതങ്ങളിലെ കടൽ എന്നാണ് അവർ വാൻ തടാകത്തെ വിശേഷിപ്പിക്കുന്നത്. രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന ഈ തടാകത്തിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ തുർക്കിയിലെ പ്രശസ്തമായ വാൻ യുസുൻസു സർവകലാശാലയുടെ നേതൃത്വത്തിൽ തടാകത്തിനടിയിൽ ഗവേഷണവും ശക്തമാക്കി. എന്നാൽ തോറ്റു പിന്മാറിയ പലരും പറഞ്ഞു തടാകത്തിനടിയിൽ രഹസ്യങ്ങളുണ്ടെന്ന് പറയുന്നത് വെറുതെയാണെന്നും അന്വേഷിച്ചു മെനക്കെടേണ്ടെന്നും. പക്ഷേ മികച്ച ഡൈവർമാർക്കൊപ്പം ഗവേഷകർ നടത്തിയ പരിശോധന ഒടുവിൽ ലക്ഷ്യം കണ്ടു. 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നാഗരികതയുടെ ഭാഗമായ ഒരു കോട്ടയായിരുന്നു അത്. 1 കിലോമീറ്ററോളം നീളത്തിൽ ആ കോട്ട വാൻ തടാകത്തിനടിയിൽ ഇത്രയും കാലം സുഖസുഷുപ്തിയിലായിരുന്നു. ഇതൊരു അത്ഭുതമാണ് എന്നാണ് കണ്ടെത്തലിനെ പറ്റി ഡൈവിംഗ് സംഘത്തിന് നേതൃത്വം നൽകിയ തഹസിൻ സീലാൻ പറഞ്ഞത്. 3000 പഴക്കം പ്രതീക്ഷിക്കുന്ന ഈ കോട്ട കെട്ടിയത് ഉറാട്ടു നാഗരികതയുടെ ഭാഗമായിരുന്നവരാണെന്നാണ് കരുതുന്നത്. BC 9-ആം നൂറ്റാണ്ടിനും 6-ആം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഇരുമ്പ് യുഗത്തിൽ നിലനിന്നിരുന്ന പ്രബല നാഗരികതയാണ് ഉറാട്ടു. വാൻ രാജവംശം എന്നും ഉറാട്ടു നാഗരികതയെ വിളിച്ചിരുന്നു. ഇന്നത്തെ തുർക്കിയും അർമേനിയയും ഇറാനും ചേർന്നതായിരുന്നു ഉറാട്ടു. ഈ നാഗരികതയുടെ വളർച്ചയാകട്ടെ പൂർണ്ണമായും വാൻ തടാകത്തെ കേന്ദ്രീകരിച്ചു. മൊത്തം 1 കിലോമീറ്ററോളം നീളത്തിലുള്ള കോട്ടയുടെ ചെറിയ ഭാഗമാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. തുടർ പരിശോധനയിലാണ് ചില ഭാഗങ്ങൾ തടാകത്തിനടിയിൽ പൂണ്ടുപോയ നിലയിലും കണ്ടെത്തിയത്. 100 വെള്ളത്തിനടിയിലായിട്ടും കോട്ടയുടെ ചില ഭാഗങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. ഇരുമ്പ് യുഗത്തിലെ കെട്ടിട നിർമ്മാണത്തിലെ ചാതുര്യവും ഗവേഷകരെ അമ്പരപ്പിക്കുന്നുണ്ട്. 10 മുതൽ 13 അടി വരെ ഉയരമുള്ള ചുമരുകൾ ഇപ്പോഴും തടാകത്തിനടിയിൽ സുരക്ഷിതമാണ്. കൂടുതൽ ഗവേഷണത്തിനായി വിദഗ്ധർ എത്താൻ ഒരുങ്ങുകയാണ് വാൻ തടാകത്തിലേക്ക്. ഇതിനായി പ്രാദേശിക സർക്കാരും പണം വകയിരുത്താൻ തയ്യാറായി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 1.5 ചതുരശ്ര മൈൽ ദൂരത്ത് വ്യത്യസ്തങ്ങളായ ചുണ്ണാമ്പുകല്ലുകളുടെ ശേഖരവും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. പാറയിൽ നിന്ന് ഊറി വരുന്ന തരം ചുണ്ണാമ്പുകല്ലുകളുടെ പല നിറങ്ങളിലെ കുത്തനെയുള്ള ശേഖരം കണ്ട് അണ്ടർവാട്ടർ ഫെയറി ചിമ്മിനി എന്ന വിളിപ്പേരും ലഭിച്ചു. 2017 ആദ്യമാകട്ടെ ഗവേഷകർ വാൻ തടാകത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയത് ഒരു റഷ്യൻ കപ്പലായിരുന്നു. 1948 മുങ്ങിപ്പോയതാണ് ഈ കപ്പൽ എന്നാണ് കരുതുന്നത്.